പൊതുമേഖലാ സ്ഥാപനമായ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിൽ രണ്ടാം വോളിയം പാഠപുസ്തകത്തിന്റെ അച്ചടി മുടങ്ങി. സ്വകാര്യ വ്യക്തികൾക്ക് അച്ചടിയുടെ ഒരു ഭാഗം കരാർ നൽകാനുള്ള നീക്കത്തിനെതിരെ ജീവനക്കാർ സമരം തുടങ്ങിയതാണ് കാരണം. എന്നാൽ കോവിഡ് കാലത്തുണ്ടായ അച്ചടി കുറവ് പരിഹരിക്കാനാണ് നടപടിയെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ഓണത്തിന് ശേഷം സെപ്റ്റംബർ 10-ാം തീയതിയോടെയാണ് രണ്ടാം വോളിയം പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കേണ്ടത്. 2,40,000 പുസ്തകങ്ങളാണ് അച്ചടിക്കേണ്ടത്. അച്ചടി പുരോഗമിക്കുന്നതിനിടെയാണ് KBPSലെ 5 യന്ത്രങ്ങളിൽ 1 എണ്ണത്തിലെ പ്രിന്റിംഗ് ജോലികൾ കരാർ നൽകാൻ മാനേജ്മെന്റ് ടെൻഡർ ക്ഷണിച്ചത്. കരാറെടുക്കുന്നവർ 3 ഷിഫ്റ്റുകളിലായി 120,000 കോപ്പികൾ വീതം അച്ചടിക്കണമെന്നാണ് കരാർ. 70 ജീവനക്കാരാണ് ഇപ്പോൾ KBPSൽ ജോലി ചെയ്യുന്നത്. വിദഗ്ധരായ ജീവനക്കാരുള്ളപ്പോൾ അച്ചടി കരാർ നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് യൂണിയനുകളുടെ ആരോപണം. യാതൊരു കൂടിയാലോചനയുമില്ലാതെ ഏകപക്ഷീയമായിട്ട് മാനേജ്മെന്റ് എടുത്ത തീരുമാനം അത് അഴിമതിക്കും അതുപോലെ സ്വകാര്യവൽക്കരണത്തിനും വേണ്ടിയാണെന്ന് യൂണിയൻ സംശയിക്കുന്നു. മാനേജ്മെന്റ് മുൻകൈ എടുക്കാതെ അലസമായ രീതിയിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയതാണ് ഇതിലേക്ക് എത്തിക്കാനുള്ള കാരണം. കോവിഡ് പ്രതിസന്ധി മൂലം അച്ചടിയുടെ 22% മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും സമയബന്ധിതമായി വിതരണം നടത്താനാണ് കരാർ നൽകിയതെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ജസ്റ്റ് 2-3 മാസത്തേക്ക് ഈ സ്പീഡ് പ്രൊഡക്ഷൻ കൂട്ടി കോവിഡിൽ നമുക്ക് നഷ്ടപ്പെട്ട പ്രവൃത്തി ദിവസങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് സാലറിയോ അല്ലെങ്കിൽ അവരുടെ ജോലി ഇവിടെ ഫുൾ ഫംഗ്ഷൻ നടക്കും. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടേ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. യന്ത്രങ്ങൾ കൈമാറില്ലെന്നും അച്ചടിക്കുള്ള തൊഴിലാളികളെ എത്തിക്കാൻ മാത്രമാണ് കരാർ നൽകിയിട്ടുള്ളതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.